വെൽക്കം ടു ജോബിസ് കിച്ചൺ. ജോബിസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഫാസ്റ്റ് ഫുഡിൽപ്പെട്ട ഒരു ഐറ്റമാണ്, ചില്ലി പോർക്ക്. നിങ്ങൾക്കറിയാം ചൈനീസ് വിഭവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് അത് സ്വീറ്റി ഫുഡായിരിക്കും, അതായത് മധുരമുള്ള ഫുഡായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എരിവ് കുറവായിരിക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പിള്ളേർ കുട്ടികൾ ചൈനീസ് ഫുഡിനെ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചില്ലി പോർക്ക് ഗ്രേവി ടൈപ്പ്, അതായത് നമ്മളുടെ പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി ടൈപ്പ് ചില്ലി പോർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ചില്ലി പോർക്കിന് വേണ്ടിയുള്ള പോർക്ക് ഞാൻ ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അര കിലോ പോർക്കാണ് ഞാൻ എടുത്തേക്കണത്. അതൊരു 2 ഇഞ്ച് 3 ഇഞ്ച് വലിപ്പം കിട്ടാവുന്ന രീതിയിൽ മുറിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ചതിന് ശേഷം തീ ചുരുക്കി ഒരു 3-4 വിസിലും കൂടി അടുപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റാൻ വയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കോ കവറിലോ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു 15-20 മിനിറ്റ് നമ്മൾക്ക് തണുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ പോർക്കിറച്ചിയാണ് ഞാനിപ്പോൾ ഒരു പോർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ആദ്യത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അറിയാം. നമുക്കൊരു ചെറിയ സവാള വേണം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഇതിൻ്റെ പകുതി മതിയാവും നമുക്ക്, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2-3 ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോർക്കും നമ്മൾക്ക് കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസ് പോർക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ തൊലിപ്പുറവും ഉള്ളിറച്ചിയും ഉള്ള 2 പീസാണ് എടുത്തേക്കണത്. ഒരു പോർഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചില്ലി പോർക്കിൻ്റെ പോർക്ക് കട്ട് ചെയ്യുമ്പോൾ തൊലിപ്പുറവും ഉള്ളിറച്ചിയും ഒരു കഷ്ണത്തുമ്പോൾ വരാനായിട്ട് ശ്രദ്ധിക്കണം. പരമാവധി ഇത്തരത്തിൽ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു കഷ്ണത്തുമ്പോൾ തൊലിപ്പുറവും വേണം, ഉള്ളിറച്ചിയും വേണം. ആ രീതിയിൽ പരമാവധി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പോർക്കിൻ്റെ കട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ എല്ലില്ലാത്ത ബോൺലെസ് ഇറച്ചി പോർക്ക് ഇറച്ചി ആയിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. അതും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഈ പോർക്ക് ഇറച്ചി മൊത്തം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ. നമ്മുടെ പോർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മളുടെ സവാളയും ക്യാപ്സിക്കും ഒന്ന് കട്ട് ചെയ്യാം. സവാള ഞെട്ട് വരാത്ത രീതിയിൽ കട്ട് ചെയ്യണം. അതിൻ്റെ ഞെട്ട് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഷേപ്പിൽ നമുക്ക് സവാള കട്ട് ചെയ്യണം. ഒരുപാട് ചെറുതാവുകയും ചെയ്യരുത്, ഒരുപാട് വലുതാവുകയും ചെയ്യരുത്. ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ്. ഇതേ ഷേപ്പിലേക്ക് നമുക്കൊരു പോർഷന് ഇതിൻ്റെ ഒരു 3-1 ക്യാപ്സിക്ക ആവശ്യമുള്ളൂ. അതും സവാള കട്ട് ചെയ്ത ഏകദേശം അതേ വലുപ്പത്തിൽ നമ്മൾക്ക് കട്ട് ചെയ്യാം. അതേമാതിരി തന്നെ നമ്മുടെ പച്ചമുളകും, പച്ചമുളക് ഇതേമാതിരി കട്ട് ചെയ്യുക. ചരിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമ്മൾക്ക് പെട്ടെന്ന് ഇത് വാടി കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വഴറ്റാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും ആണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇത് ചുവന്ന കളറ് തിളച്ചവെള്ളത്തിൽ കലക്കിയത്, ഇത് അല്പം ഉപ്പ്, ഇത് അല്പം മൈദ, കുരുമുളക് പൊടി, അജിനാമോട്ടോ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇത് കോൺഫ്ലവർ, ഇത് റെഡ് കളർ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അല്പം ഓയിൽ വേണം. ഇത്ര ഐറ്റമാണ്, പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം. ഇത്ര ഐറ്റമാണ് നമ്മൾക്ക് വേണ്ടത്. നമുക്ക് കോൺഫ്ലവറിനെ ഒന്ന് കലക്കി കോൺഫ്ലവർ മിൽക്കാക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് ഇത് നമുക്ക് കലക്കി വയ്ക്കാം.
അപ്പോൾ നമ്മളുടെ കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാചകം ആരംഭിക്കാം. പാം ഓയിലാണ് ഒഴിക്കേണ്ടത്, ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ചൂടായ ശേഷം നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേമാതിരി തന്നെ ഇഞ്ചിയും നമ്മൾക്ക് ആദ്യം ഒന്ന് സോട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഓയിലിലേക്ക് നന്നായിട്ട് ഇറങ്ങി നമ്മുടെ ചില്ലി പവർക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറ് ആയി വരുന്ന അതേ സമയം തന്നെ നമ്മളുടെ ബാക്കിയുള്ള കട്ടിങ്, അതായത് സവാള, ക്യാപ്സിക്കം, പച്ചമുളക് അതും ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് വാടരുത്, അതിൻ്റെ പച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് കെടാവും. അതായത് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ മാതിരി വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടുക, അത്രയും മതി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു 100-150 മില്ലി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഡ്രൈ ആണ് വേണ്ടതാണ് എങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രേവി ടൈപ്പ് ചില്ലി പോർക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു 100-150 മില്ലിയോളം വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ കറക്റ്റല്ല. നമ്മൾക്കിതിൻ്റെ മസാലകൾ ഇനി ഇട്ട് കൊടുക്കാം. ആദ്യം അല്പം ഉപ്പിട്ട് കൊടുക്കാം, ഒരല്പം പഞ്ചസാര, ഒരു നുള്ള് അജിനോമോട്ടോ, ഒരു അല്പം കുരുമുളക് പൊടി. ഇത്ര മസാലകളാണ് നമ്മൾക്ക് ചൈനീസിൽ, അതായത് ചില്ലി പോർക്കിന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്കിതിൻ്റെ സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ 1 സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, 1/4 സ്പൂൺ സോയ സോസ് അത് നമ്മൾക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് ഉപ്പ് ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് ഉപ്പൊക്കെ നമ്മൾക്ക് ബാലൻസ് ചെയ്യാം. മധുരമോ ഉപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് പോരായികയുള്ളത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഗ്രേവി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിനെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഗ്രേവിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം നമ്മൾക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചോട്ടെ. നമുക്ക് 1 മിനിറ്റ് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് തിളപ്പിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാപ്സിക്കൊക്കെ ഒരുപാട് അങ്ങോട്ട് വാടി അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോവും. അപ്പോൾ നമ്മളുടെ പ്ലേറ്റിൽ ഇത് വയ്ക്കുമ്പോൾ കാണാനായിട്ടൊരു ഷോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലവർ മിൽക്ക് അതിപ്പോൾ അടി ഉറച്ചിട്ടുണ്ടാവും, അതൊന്ന് നന്നായിട്ട് ഇളക്കി 1-2 സ്പൂണോ നമ്മൾക്ക് അത് എത്രമാത്രം നമ്മൾക്ക് ഈ ഗ്രേവിക്ക് തിക്നെസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഒന്ന് ചൂടാക്കാൻ, ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ബർണർ ഓഫ് ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന റെഡ് കളറ് അതേ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, റെഡ് കളർ ഏറ്റവും അവസാനം ചേർക്കാവൂ. തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം, അത് മാത്രമല്ല പച്ചവെള്ളത്തിൽ കലക്കി വയ്ക്കരുത്, നമ്മളുടെ വെള്ളത്തിൻ്റെ ചുക വരും. തിളച്ച വെള്ളത്തിൽ വേണം റെഡ് കളറ് കലക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചില്ലി പോർക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം സെല്ലറിയോ ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ അങ്ങനെയുള്ള ലീഫുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് തൂവി കൊടുക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ 3 ഇലകൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.